ഭാരത് അരി ഇന്ന് പുറത്തിറക്കും. കർത്തവ്യ പദ്ധതിയിൽ ഇന്ന് വൈകുന്നേരം കേന്ദ്ര ഭക്ഷ്യമന്ത്രിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. കിലോയ്ക്ക് 29 രൂപയ്ക്കാണ് അരി പൊതുജനങ്ങൾക്ക് ലഭ്യമാവുക. അതേസമയം സംസ്ഥാന ബജറ്റിൽ ഭക്ഷ്യവകുപ്പിനെ താഴ്ന്നതിനെതിരെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ രംഗത്തെത്തി. ഭക്ഷ്യവകുപ്പ് കടന്നുപോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണെന്നും പ്രതിസന്ധിക്ക് അനുസൃതമായ പരിഗണന ബജറ്റിൽ വേണമെന്നും മന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, വലിയ ആശ്വാസമാകുന്ന രീതിയിൽ ഭാരത് അരി സാധാരണക്കാർക്ക് വേണ്ടി ഇന്ന് പുറത്തിറക്കുന്ന സാഹചര്യം എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, കേരളത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. മാവേലി സ്റ്റോർ ഔട്ട്ലെറ്റുകൾ അതേപോലെ തന്നെ സപ്ലൈകോഡ് ഔട്ട്ലെറ്റുകളൊക്കെ തന്നെ പൂട്ടേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് കരാറുകാർക്ക്, സാധനം നൽകിയ കരാറുകാർക്ക് കോടാനുകോടി രൂപ കുടിശ്ശികയായ സ്ഥിതിവിശേഷമുണ്ട്. അതിനാൽ തന്നെ അവരിപ്പോൾ സാധനം സപ്ലൈ ചെയ്യാത്ത അവസ്ഥയാണ്. അതിനാൽ തന്നെ അവശ്യ വസ്തുക്കളുടെ വലിയ ക്ഷാമമാണ് ഇപ്പോൾ ഈ സപ്ലൈകോഡ് ഔട്ട്ലെറ്റുകളിലും അതേപോലെ തന്നെ മാവേലി സ്റ്റോറുകളിലും നേരിടുന്നത്. ഈ പ്രതിസന്ധിയൊക്കെ തന്നെ മറികടക്കുവാൻ ഏറ്റവും അടിയന്തരമായ ഒരു 500 കോടി രൂപയുടെ ആവശ്യം നിലനിൽക്കുന്നു. ഈ ബഡ്ജറ്റിൽ, സംസ്ഥാന ബഡ്ജറ്റിൽ ഇത്തരം ഒരു പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് ഒരു 300 കോടി രൂപയെങ്കിലും അനുവദിക്കുമെന്നായിരുന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് കരുതിയിരുന്നത്. അതേസമയം തന്നെ നമുക്കറിയാം CPI മന്ത്രിമാരുടെ വകുപ്പുകളിലൊക്കെ വലിയ അവഗണനയാണ് ഈ ഒരു ബഡ്ജറ്റിൽ നേരിട്ടത്. പ്രധാനമായും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് വലിയ അവഗണന നേരിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ നിർവഹണത്തിനുള്ള സഹായത്തിനായി 41.17 കോടി രൂപയും അതേപോലെ തന്നെ വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ നടത്തിപ്പിന് 2 കോടി രൂപയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിന് 10 കോടി രൂപയും പൊതുവിതരണ വകുപ്പിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 2.5 കോടി രൂപയും, ഇങ്ങനെ ഏതാണ്ട് 53 കോടി രൂപ മാത്രമാണ് ഇത് ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസിന് വേണ്ടി നീക്കിവെച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ തുക ഒന്നിനും അവശേഷിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കടുത്ത പ്രതിഷേധവുമായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് ഡൽഹിയിൽ കേന്ദ്ര ഭക്ഷ്യ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനെത്തിയതാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അവഗണന നേരിട്ടു, കൃത്യമായി ഈ കാര്യങ്ങൾ മുന്നണിക്കകത്തും പുറത്തും അതേപോലെ തന്നെ നിയമസഭയിലും മന്ത്രിസഭയിലും അവതരിപ്പിക്കും, ധനമന്ത്രിയുമായി സംബന്ധിച്ച ചർച്ച നടത്തുമെന്നുള്ള കാര്യമാണ് പരസ്യമായി അദ്ദേഹം പ്രതികരിച്ചത്. ഏതായാലും CPIയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു പരസ്യ പ്രതികരണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. മന്ത്രിമാർക്ക്, അതായത് CPI ഭരിക്കുന്ന വകുപ്പുകളോട് പൂർണ്ണമായ അവഗണനയാണ് ധനവകുപ്പ് കാട്ടിയെന്നുള്ളത് അത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ തന്നെ അത് തുറന്നു കാട്ടുകയായിരുന്നു. അതേസമയം നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, കേന്ദ്ര ഭണ്ഡാർ എന്നീ 3 ഔട്ട്ലെറ്റുകളിലൂടെ ഇന്നു മുതൽ 29 രൂപ നിരക്കിൽ ഭാരത് അരി ജനങ്ങൾക്ക് നൽകിയാണ് ഭക്ഷ്യ വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വളരെ വില കുറച്ച രീതിയിൽ ഭാരത് അരി 29 രൂപ നിരക്കിൽ ഭാരത് ബ്രാൻഡിൽ അരി കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നൽകുന്നത്. ഇതുകൂടാതെ മറ്റ് വാനുകൾ വഴിയും, അതായത് സഞ്ചരിക്കുന്ന വാനുകളിലൂടെയും ഇത് വിതരണം ചെയ്യുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഭാവിയിൽ അത് ഓപ്പൺ മാർക്കറ്റിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഏതായാലും നിലവിലെ ഒരു അരിയുടെ വിലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വില വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് ഭാരത് അരി. നേരത്തെ 27.50 നിരക്കിൽ ഭാരത് ആട്ട വിപണിയിൽ എത്തിച്ചിരുന്നു. ഇത് വലിയ വിജയമായി ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭാരത് അരി രംഗത്തിറക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. 29 രൂപ നിരക്കിൽ അരി വിതരണം ഇന്ന് വൈകിട്ട് അത് ഉദ്ഘാടനം ചെയ്യപ്പെടും. വിലക്കയറ്റത്തിൽ ആശ്വാസമായി സാധാരണക്കാരന് ഒരു കൈത്താങ്ങായി കേന്ദ്രം ഈ ഭാരത് ബ്രാൻഡ് ആ ഒരു അരി വിപണിയിൽ പൊതുവിപണിയിലേക്ക് ഇറക്കുന്ന സാഹചര്യം നന്ദൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ്. സംസ്ഥാനത്ത് ഒരുപക്ഷെ കേന്ദ്ര അവഗണന, പ്രതിപക്ഷം ക്രിയാത്മകമായി സഹകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറഞ്ഞതുപോലെയാണ് മുന്നണിയിലെ ഒരു വിഭാഗത്തെ CPI ഭരിക്കുന്ന വകുപ്പുകളെ കൈയൊഴിയുന്നു എന്നുള്ള രീതിയിലാണ് ആക്ഷേപം വന്നത്. ഇപ്പോൾ നന്ദൻ സൂചിപ്പിച്ചതുപോലെ അതുമായി ബന്ധപ്പെട്ടാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ രംഗത്ത് വന്നത്. ഇപ്പോൾ കേന്ദ്രത്തെ തന്നെ സമീപിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാകുന്നു. നമുക്കറിയാം വലിയ രീതിയിൽ ഏത് പ്രതിസന്ധിയിലും സർക്കാരിനെ പിടിച്ചു നിർത്തുന്നത് സപ്ലൈകോയാണ്. പക്ഷേ സബ്സിഡി ഇനങ്ങൾ പോലും ലഭ്യമല്ല. കാരണം സപ്ലൈകോക്ക് ലഭിക്കാനുള്ള അല്ലെങ്കിൽ കൊടുക്കാനുള്ള കോടികളുടെ കുടിശ്ശിക കൊടുത്തു തീർക്കാത്തൊരു സാഹചര്യമുണ്ട്. ബഡ്ജറ്റിലും ആ ഒരു രീതിയിലുള്ള ആശ്വാസ ഒരുപക്ഷെ പ്രഖ്യാപനങ്ങൾ ഒതുങ്ങുമെങ്കിൽ പോലും അങ്ങനെ പോലും ഒരു പറച്ചിൽ ഉണ്ടാകില്ല എന്നുള്ളൊരു ഒരു പരാതി കൂടിയുണ്ട്. CPIയെ തഴഞ്ഞു അല്ലെ CPIയുടെ വകുപ്പുകളെ തഴഞ്ഞു എന്നുള്ളത് കൂടാതെ സപ്ലൈകോ നേരിടുന്ന പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തൽ മാത്രമല്ല സാധാരണക്കാർക്ക് ഇരുട്ടടിയാകുന്ന ഒരു സാഹചര്യവും. ല
ലക്ഷ്മി തീർച്ചയായിട്ടും ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണക്കാർക്ക് കൈത്താങ്ങാകേണ്ടത് ഏറെ ആശ്വാസമാകേണ്ട ഒരു പ്രസ്ഥാനമാണ് സപ്ലൈകോ. എന്നാൽ നമുക്കറിയാം സപ്ലൈകോ വലിയ ധന പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. സപ്ലൈകോയ്ക്ക് സാധനം ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ സാധനം നൽകുന്ന കരാറുകാർക്ക് കോടികളാണ് സപ്ലൈകോ നൽകുവാനുള്ളത്. സർക്കാരിൻ്റെ ധനപ്രതിസന്ധിയാണ് ഇതിന് കാരണമെന്ന് ധനവകുപ്പ് പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ സപ്ലൈകോയ്ക്കുള്ള സാധനങ്ങൾ ഇപ്പോൾ കരാറുകാർ നിർത്തിവെച്ചേക്കുന്ന സ്ഥിതി വിശേഷമാണ്. അങ്ങനെ അതിനാൽ തന്നെ കേരളത്തിലെ നൂറുകണക്കിന് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ അതേപോലെ തന്നെ മാവേലി സ്റ്റോറുകളിലൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ ഒരു അവഗണന ഈ ഭക്ഷ്യവകുപ്പ് നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇത് CPI മന്ത്രിമാർ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ബജറ്റിൽ കാര്യമായ രീതിയിൽ ഉള്ള ഒരു കൈത്താങ് സർക്കാരിൻ്റെ കൈത്താങ് ഉണ്ടാകുമെന്ന് ഈ ഭക്ഷ്യവകുപ്പ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത്തരം ഒരു കൈത്താങ് ഉണ്ടായില്ല. ഏതാണ്ട് 300 കോടി രൂപയെങ്കിലും ഈ ബജറ്റിൽ നീക്കിയിരിപ്പ് അല്ലെങ്കിൽ ഇതിനുവേണ്ടി നീക്കിവെക്കുമെന്നുള്ള കാര്യമായിരുന്നു ഭക്ഷ്യവകുപ്പ് കരുതിയിരുന്നത്. ഈ പെട്ടെന്ന് തന്നെ ഒരു 500 കോടി രൂപ ലഭിച്ചാൽ മാത്രമേ സപ്ലൈകോ അതേപോലെ തന്നെ മാവേലി സ്റ്റോറുകളുടെ പ്രവർത്തനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. എന്നാൽ 300 കോടി രൂപ ലഭിക്കുമെന്ന് കരുതി ആ സ്ഥാനത്ത് വെറും 53 കോടി രൂപ മാത്രമാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് ലഭിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ഇന്ന് മന്ത്രി GR അനിൽ പരസ്യമായി പ്രതികരിച്ച പോലെ വലിയ ഒരു അവഗണന തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് CPI ഭരിക്കുന്ന വകുപ്പുകൾക്കാണ് ഈ അവഗണന എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഈ അവഗണന നേരിട്ടു. ഒപ്പം തന്നെ മൃഗസംരക്ഷണ വകുപ്പും സമാനമായ അവഗണന നേരിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബഡ്ജറ്റിൽ മൃഗസംരക്ഷണ വകുപ്പിനും കാര്യമായ നീക്കിയിരിപ്പൊന്നും ഉണ്ടായില്ല. ഒപ്പം തന്നെ മറ്റ് റവന്യൂ വകുപ്പിനും CPI ഭരിക്കുന്ന മറ്റ് റവന്യൂ വകുപ്പിനും സമാനമായ സ്ഥിതിവിശേഷമാണ്. റവന്യൂ വകുപ്പിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി കാര്യമായ നീക്കിയിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ CPI പരസ്യമായി തന്നെ അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇത് മുന്നണിക്കകത്തും അതേപോലെ തന്നെ മന്ത്രിസഭയിലുമൊക്കെ തന്നെ ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോഴും ഇതിലൊരു പരിഹാരമുണ്ടാകുമെന്നുള്ള കാര്യം ഇപ്പോഴും അത് അങ്ങനെ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു.